നമ്മൾ ഖിദ്മത്ത് ചെയ്യണം. ഒരു യാത്രക്കിടയിൽ അല്ലാഹുവും റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യാത്ര പോവുകയാണ്. സഹാബികൾ പറഞ്ഞു, നബിയേ വിശക്കുന്നുണ്ട്, റസൂലേ വിശക്കുന്നുണ്ട്, നബിയേ നമുക്ക് പാചകം ചെയ്താലോ? സഹാബത്ത് പറഞ്ഞു, നബിയേ നല്ല ഒരു ആടുണ്ട് നബിയേ. ഒരാള് പറഞ്ഞു, ഞാൻ ആടിനെ അറുക്കാം. ഒരാള് പറഞ്ഞു, ഞാൻ തോല് ഉരിക്കാം. ഒരാള് പറഞ്ഞു, ഞാൻ പാചകം ചെയ്യാം. അല്ലാ ങ്ങൾ പറയുകയാണ്, ഞാൻ വിറക് ഒടിച്ചു കൊണ്ടുവരാ. സഹാബത്ത് പറഞ്ഞു, നബിയേ നിങ്ങൾ ആരാണ്? നബിയേ നിങ്ങളാരാ? റസൂലേ അങ്ങിവിടെ ഇരുന്നാ മതി നബിയേ, പാചകം ചെയ്ത് ഞങ്ങൾ അങ്ങയോട് ഉണ്ടക്കൊണ്ട് വെച്ചു തരാം. റസൂലേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സയ്യിദുൽ ഖൗമി ഖാദിമുഹു, ഒരു ജനതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവര് ആ ജനതയുടെ ഖാദിമീങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ നമ്മളാണ് പ്രിയപ്പെട്ടവരെ അത് ചെയ്യേണ്ടത്, നമ്മളാണ് സഹോദരങ്ങളെ അത് ചെയ്യേണ്ടത്. സ്നേഹനായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ജനതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവര് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ. ആ പുന്നാര ഹബീബിന്റെ മാതൃക എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നബി ദിനം വരുമ്പോ ഒരു കൊടി കയ്യിൽ പിടിക്കാൻ വേണ്ടി മാത്രമായി പോയോ? എന്റെ സഹോദരങ്ങളെ മടങ്ങി വരിക. ആ വിനയത്തിന്റെ, ആ വാത്സല്യത്തിന്റെ, ആ ആർദ്രതയുടെ, ആ കാരുണ്യത്തിന്റെ, ആ ലാളനയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമായ മുത്ത റസൂലിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നരകത്തിൽ നിന്ന് ഒരു ഭയാനകരമായ ഒരു വലിയ കഴുത്ത് പുറത്തേക്ക് നീണ്ടു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നരകത്തിൽ നിന്നൊരു വലിയ കഴുത്ത് പുറത്തേക്ക് നീണ്ടു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ കഴുത്ത് നീണ്ടു വന്നിട്ട് അതിന്റെ അകത്തിരുന്ന് വലിയ നീളമുള്ള കാമ്പിനക്കാ നീളമുള്ള ഒരു നാവ് നീണ്ടു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ നരകത്തിൽ നിന്ന് നീണ്ടു വരുന്ന കഴുത്തില് രണ്ട് കണ്ണുകളുണ്ട് സഹാബോ, ആ കണ്ണുകൾ തീക്കട്ട കൊണ്ട് പിളങ്ങുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് ചെടികളുണ്ട്, ആര് കണ്ടാലും ഭയപ്പെടുന്ന വലിയ മുറം പോലെയുള്ള വലിയ രണ്ട് ചെടികളുണ്ട് സഹാബോ, വലിയ രണ്ട് ചെടികളുണ്ട് സഹാബ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ നരകം തന്നെ ഭയാനകരമാണല്ലോ, നരകം തന്നെ പേടിപ്പെടുത്തുന്നതാണല്ലോ, നരകം തന്നെ ആള് കത്തുന്നതാണല്ലോ, നരകം തന്നെ ഭയാനകരമാണല്ലോ, പിന്നെ എങ്ങനെയാണ് നബിയേ, പിന്നെ എന്തിനാണ് നബിയേ? അതിന്റെ അകത്തിരുന്ന് അതിനേക്കാൾ ഭയമുള്ള, അതിനേക്കാൾ ഭീകരമുള്ള ഒരു തല പുറത്ത് വരുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ തല വിളിച്ചു പറയുന്നത്, അഹങ്കാരികളെ വരിക, അഹങ്കാരികളെ വരിക. പള്ളിയുടെ അധികാരം കിട്ടിയപ്പോ ആ മഹല്ലുകാരുടെ കൊണ്ട് അഹങ്കരിച്ചു കൊണ്ട് നടന്നവരെ വരിക. ഒരു പഞ്ചായത്തിന്റെ അധികാരം കിട്ടിയപ്പോ ആ നാട്ടുകാരുടെ മുന്നിൽ അഹങ്കരിച്ചു കൊണ്ട് നടന്നവരെ വരിക. സൗന്ദര്യം തന്നപ്പോ, ബുദ്ധി തന്നപ്പോ, സാമർഥ്യം തന്നപ്പോ, പണം തന്നപ്പോ അതുകൊണ്ട് അഹങ്കരിച്ചവരെ, ധിക്കരിച്ചവരെ വരിക. നിങ്ങളുടെ അദാബ് എന്നയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നതെന്നോ? പാമ്പിനേക്കാൾ നീളമുള്ള നാവ് കൊണ്ട് നരകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നോ ഏറ്റവും നീളമുള്ള പ്രയാനകരമായ ആ കടിച്ചു വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസംഗമാകട്ടെ, ഖിറാഅത്താകട്ടെ, ബുദ്ധിയാകട്ടെ, സദഖയാകട്ടെ, സ്നേഹസാഗരമാകട്ടെ, എന്ത് പ്രവർത്തനമാകട്ടെ, ഞങ്ങളെ കൊണ്ടേ അത് കഴിയൂ എന്ന ഒരു തോന്നൽ വന്നാൽ, ബാക്കിയുള്ളവരൊക്കെ ചെറുതാണ് എന്ന ഒരു തോന്നൽ വന്നാൽ, അല്ലാഹുവിന്റെ നരകത്തിന്റെ വലിയ അദാബ് ആ മനുഷ്യനാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരികളാണോ എന്നറിയാൻ വേണ്ടി അഞ്ച് സംസാര ശൈലി ഞാൻ പറഞ്ഞുതരാം. ഇതുള്ളവർ അഹങ്കാരികളാണ്, ഒരു സംശയവും ഇല്ല. ഉരച്ചു നോക്കണ്ട, ഞെക്കി നോക്കണ്ട, ഒന്ന് നോക്കണം.
ഞാൻ ഈ പറയുന്ന അഞ്ച് വർത്തമാനം നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഹങ്കാരികൾ തന്നെയാണ്. ഒന്ന്, ആരെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ സൂപ്പറായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരാൾ പറഞ്ഞാൽ അവൻ അഹങ്കാരിയാണ്. ആരെങ്കിലും ഒരാൾ വണ്ടി ഓടിക്കും, നീ ഇങ്ങോട്ട് മാറിക്കും, ഞാൻ ഓടിക്കും, ഇതിനേക്കാൾ സൂപ്പറായിട്ട് ഞാൻ ഓടിക്കും എന്ന് തോന്നലോടുകൂടി ഒരാൾ പറഞ്ഞാൽ അവൻ അഹങ്കാരിയാണ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോ അതിനേക്കാൾ സൂപ്പറായി ഭംഗിയായി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയൽ ഒരു അഹങ്കാരിയുടെ ഒന്നാമത്തെ അടയാളം. രണ്ട്, എന്റെ അടുത്ത് നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ അഹങ്കാരിയുടെ അടയാളം. എത്ര ആളുകൾ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകൾ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയോ ആളുകൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോടും മക്കളോടും വാപ്പാടെടുത്ത് ഒരുമാട ഒരു കളി നടക്കൂല അഹങ്കാരിയായ വാപ്പായ. ഇത് പറയാൻ ഒരു വിനയമുള്ളവന് കഴിയില്ല, അഹങ്കാരിക്കേ കഴിയൂ കഴിയൂ. മൂന്നാമത്തത്, നിനക്കെന്നെ ശരിക്കും അറിയില്ല, അഹങ്കാരിയാണ്. എല്ലാരും ചിന്തിക്കാണ് പടച്ചനെ പറഞ്ഞതെല്ലാം എനിക്കുണ്ട്, ഇനി നാലാമത്തോടെ കേട്ടാൽ മതി. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല, ഇങ്ങനെ പറയൂലേ, ഉള്ളിൽ അഹങ്കാരം ഉള്ളവനെ പറയാൻ പറ്റൂ. എന്നെ അയാൾക്കെല്ലാം മനസ്സിലായിട്ടില്ല കണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ വല്ല മറ്റെന്തോ ആണെന്നുള്ള തോന്നല. അഹങ്കാരി നാലാമത്തത്, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ബൈക്ക് എടുത്തോണ്ട് അവനാണ്. എന്തേലും പ്രശ്നം ഉണ്ടാവുമ്പോ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറയൂലേ, അഹങ്കാരി. അഞ്ചാമത്തത്, മഹാന്മാര് പറയുന്നു, എന്റെ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇനി വേറൊരു മുഖം. ഏകദേശം ഉള്ള എല്ലാവർക്കും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഒരു അണുവളവ് ഉണ്ടാവരുതെന്നാ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ അഹങ്കാരി ആവരുതെന്നല്ലേ പറഞ്ഞത്? അഹങ്കാരത്തിന്റെ അണു അളവുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കെന്നാ പറഞ്ഞു. എന്റെ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇനി വേറൊരു മുഖം കൂടി ഇരിക്കണ്ടെന്ന് പറയില്ലേ? അതാ നാട്ടിൽ ഏറ്റവും വലിയ അഹങ്കാരിയാണ്.